വീരപഴശ്ശിയുടെ 217-ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് കുറിപ്പെഴുതിയ മുൻമന്ത്രി കെ ശൈലജ ടീച്ചറെ ആക്രമിച്ച് സൈബർ ലോകം. ജിഹാദികളാണ് സൈബർ ആക്രമണത്തിന് പിന്നിൽ. നിരവധി കമന്റുകളാണ് കുറിപ്പിനടിയിൽ വന്നത്. 216 വർഷങ്ങൾക്ക് മുമ്പ് 1805 നവംബർ 30 വീര കേരളവർമ്മ പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പടയാളികളോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വഹിച്ചത്. വയനാട്ടിലെ പുൽപ്പള്ളി കങ്കാറാപ്പുഴയുടെ കരയിൽ വെച്ചാണ് പഴശ്ശി വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. 1895 മുതൽ 1805 വരെ 10 വർഷക്കാലം നീണ്ടുനിന്ന പഴശ്ശിരാജാവിന്റെ നേതൃത്വത്തിലുള്ള കോളനി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഇതോടെ അന്ത്യം കുറിക്കപ്പെട്ടു എന്ന് തുടങ്ങുന്ന വരികളോടെയാണ് കുറിപ്പ് തുടങ്ങുന്നത്. ടിപ്പുവിന്റെ പിതാവ് മൈസൂർ സുൽത്താൻ ആയിരുന്ന ഹൈദരാലി 1766 മലബാറിനെ ആക്രമിച്ചു. ആ സമയത്ത് മലബാറിലെ രാജാക്കന്മാരും നായർ പ്രഭുക്കന്മാരുമെല്ലാം കാടുകളിലേക്കും മലബാറിലേക്കും പലായനം ചെയ്തു. 1782 പിതാവിന്റെ മരണത്തിന് ശേഷം ടിപ്പു മൈസൂർ സുൽത്താനായി. ടിപ്പുവിന്റെ നേതൃത്വത്തിൽ മലബാറിൽ മുമ്പത്തേതിലും കടുത്ത ആക്രമണം നടന്നു. ഇത് മലബാറിലെ ജനങ്ങളെ ഭയചകിതരാക്കി. ഈ വരികളാണ് ജിഹാദികളെ വിളറി പിടിപ്പിച്ചത്. അതോടെയാണ് കൂട്ടമായ ഒരു സൈബർ ആക്രമണം നടത്തിയത്. ദക്ഷിണേന്ത്യയെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും ഞെട്ടിവറപ്പിച്ച പോരാളിയെ നേരിടാൻ തനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് പഴശ്ശിക്ക് വ്യക്തമായിരുന്നു. ടിപ്പുവിനെ തോൽപ്പിക്കാനായി പഴശ്ശി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം തേടുന്നത് ഇങ്ങനെയാണ്. ടിപ്പുവിനെ തോൽപ്പിക്കേണ്ടത് കമ്പനിയുടെയും ആവശ്യമായിരുന്നു. അങ്ങനെയാണ് പഴശ്ശി കേരളവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ സഖ്യമുണ്ടാവുന്നത്. ഇവരുടെ സൈനിക നീക്കം 1792 ടിപ്പുവിനെ 3-ാം മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്നിങ്ങനെ ചരിത്രം വിശദമായിട്ടാണ് ടീച്ചർ എഴുതിയത്. കെ ശൈലജ സംഘിണിയാണെന്നും പാർട്ടി മാറിയെന്നുമാണ് ചില കമന്റുകൾ. പഴശ്ശിയെ രാജ്യസ്നേഹിയാക്കാൻ മുൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രി കുറെ പണിപ്പെട്ടല്ലോ എന്നും ഇനി ചന്തുവിനെ ഇത്തരത്തിൽ പുകഴ്ത്തുമോ എന്നും ചോദിക്കുന്നു. പഴശ്ശി ജീവനൊടുക്കുകയായിരുന്നുവെന്നും വെടിയേറ്റ് കൊല്ലപ്പെടുകയല്ലായിരുന്നുവെന്നും ടിപ്പുവിനെ ബോധപൂർവ്വം തേജോവധം ചെയ്യാനാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നും കമന്റുകളുണ്ട്. ഇതൊരുമാതിരി ചാരിത്രിക പ്രസംഗമായിപ്പോയെന്നും ചിലർ പറയുന്നു. കമന്റുകൾ വഴിയുള്ള ആക്ഷേപം വർദ്ധിച്ചതോടെ പോസ്റ്റിനു താഴെ കമന്റ് ബോക്സ് ഓപ്ഷനും ലോക്ക് ചെയ്തു. പഴശ്ശി നയിച്ച പോരാട്ടം ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ കുറിക്കപ്പെടേണ്ടവയാണ്. പല കാരണങ്ങൾ കൊണ്ടും പഴശ്ശിയുടെ പോരാട്ടവും ചരിത്രവും വിശദമായ ചരിത്ര വിശകലനത്തിന് പാത്രമായിട്ടില്ല. കൂടുതൽ വിശദമായ ചരിത്ര വായനകൾക്ക് പഴശ്ശിയെയും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെയും നമുക്ക് ചേർത്ത് നിർത്താം എന്നിങ്ങനെ പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.